Kendra Chadichalam, Samstanam Kaividilla, Adubole, Modi Chadichalam, Pinarai, Urikilam, Chadikilla, either Verde Paranadala, Aduru Urapadaniana. Nedarta Padimunil, Indil, Desia, Bachia Badrada Nimam, Narapakirode, Anbutrend election Kudumbaglana, Porathaid another. Desia, Bachia Badrada Nimam, Keratil Nilavil Verinada, Rendarti Padana, November Lana. Adinimumba, Ration Cardwell, Enna, Enbathimun electoral, Tari Ayrno. Ipo, Tonduti Dender, the Samsam, Nala, Moon electionite, Adamari. Genesanka Vardanim, Madhur Gudubatil Ninula, Mari Tamsik in the Vrede, Enam Kudi the Mana, Idinakarana. Gunaman Mula, Bachidanim Lebishapol, Ration Kadagale, Asraik in the Vrede, Kudi. Namam Nadapakumumba, Nalpa the lecturer, Matra Marno, Ration Wangi another. Ipo, Enbu the Mudal, Tundur Vare, Sadamana Mai, Chila Masangal, Tundur Sadamano, Karako. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ 15 ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി റേഷൻ ഭക്ഷ്യധാന്യം അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം നീട്ടിയിരിക്കുകയാണ് കേന്ദ്രം. ഇതിൽ അർഹരായ 40 ലക്ഷം കുടുംബങ്ങളിൽ റേഷൻ അത്യാവശ്യമുള്ള 15 ലക്ഷം പേർക്കെങ്കിലും ഭക്ഷ്യധാന്യം നൽകണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ഇതിനായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെ മന്ത്രിമാർ 10 തവണയിലേറെ കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ടു. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് ഭക്ഷ്യഭദ്ര സംരക്ഷണം ഉറപ്പ് നൽകിയിരുന്നെങ്കിലും കേന്ദ്രം അത് പാലിക്കുന്നില്ല. ടൈഡ് ഓവർ വിഹിതമായി ലഭിക്കുന്ന 3.99 ലക്ഷം ടണ്ണിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ നീല വെള്ള കാർഡുകൾക്ക് ഭക്ഷ്യധാന്യം നൽകുന്നത്. നീലക്കാർഡിലെ അംഗത്തിന് 2 കിലോഗ്രാം വീതവും അരി 4 രൂപ നിരക്കിൽ മാസം വിതരണം ചെയ്യുന്നു. 1 കിലോ അരി കേന്ദ്രത്തിൽ നിന്ന് 8.30 രൂപയ്ക്ക് വാങ്ങിയാണ് നൽകുന്നത്. വെള്ള കാർഡുകൾക്ക് മാസം 2 കിലോഗ്രാം മുതൽ 10 കിലോ വരെ 10.90 രൂപ നിരക്കിൽ ലഭ്യതയനുസരിച്ച് നൽകുന്നു. ഭക്ഷ്യ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തമായ മറ്റു സംസ്ഥാനങ്ങളിൽ 55% മുതൽ 70% വരെ ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ സംരക്ഷണ വലയത്തിലാണെന്ന് വരുമ്പോഴാണ് ഭക്ഷ്യകമ്മി നേരിടുന്ന കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ ഈ വിവേചനം. കേന്ദ്രം എത്ര ഇല്ലാതാക്കാൻ നോക്കിയാലും കേരളത്തിന്റെ കലവറയിൽ ക്ഷാമം നേരിടില്ല. ഇത്രയും വിവേചനം കാണിച്ചിട്ടും 15 ലക്ഷത്തോളം പേർക്കാണ് റേഷൻ വിതരണം ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ നേട്ടവും. ഇവിടം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്, അതുകൊണ്ട് തന്നെ ഇവിടം സുരക്ഷിതവുമാണ്.